കോഴിക്കോട് കായണ്ണയിൽ പഞ്ചായത്ത് അംഗത്തിൻ്റെ വീടിന് നേരെ അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞു. പി സി ബഷീറിൻ്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ 2:30 ആക്രമണം നടന്നത്. വീടിൻ്റെ ജനൽച്ചില്ലകൾ തകർന്നുപോയി. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. എസ് കെ, കോഴിക്കോട് കായണ്ണ പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ പി സി ബഷീർ പ്രാദേശിക ലീഗ് നേതാവ് കൂടിയാണ്. ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം 3 തവണയാണ് അക്രമി ഈ വീടിന് നേരെ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. അതിൽ ആദ്യത്തെ 2 എണ്ണം പൊട്ടാതെ വരികയും 3ാമത് എറിഞ്ഞ സ്ഫോടക വസ്തുവാണ് ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. ഈ വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് വീട്ടിലുണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സമയത്ത് വലിയ പുകയും ഒപ്പം തന്നെ വലിയ ഉഗ്ര ശബ്ദം കേട്ടു എന്നാണ് വീട്ടിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അക്രമവുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ ടൈലുകളും ഒപ്പം തന്നെ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം ഒരാളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വലിയ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ വീട്ടിലുള്ളവരുമാണ് ആദ്യം പ്രദേശത്തേക്ക് എത്തിയതെന്നാണ് ഇന്ന് അല്പം മുമ്പ് പി സി ബഷീർ നമ്മളോട് പറഞ്ഞത്. എന്താണെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും അല്പസമയത്തിനുള്ളിൽ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ തുടർച്ചയാണോ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ സംഭവമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും പേരാമ്പ്ര പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി ഈ പ്രദേശത്ത് പരിശോധന നടത്തും. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന്.